വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ബ്രെയിൻ ട്യൂമർ. അതായത് മസ്തിഷ്കത്തിൽ കാണുന്ന മുഴകൾ. ഈ ട്യൂമറുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ക്യാൻസറും ഒന്ന് ക്യാൻസർ അല്ലാത്തതും. രണ്ട് തരത്തിലുള്ള മുഴകളും നമ്മൾ ബ്രെയിനിലും തലയോടിനുള്ളിലും ആയിട്ട് കാണാറുണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിലും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ഏത് ഏജ് ഗ്രൂപ്പിലും കാണാവുന്ന ഒരു അസുഖമാണ് ബ്രെയിൻ ട്യൂമറുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായി കാണുന്നത് തലവേദനയാണ്. എങ്ങനെയുള്ള തലവേദനയാണെന്ന് എങ്കിൽ പ്രോഗ്രസീവായിട്ട്, അതായത് ദിനം പ്രതി കൂടി വരുന്ന തലവേദന, അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും കൂടിക്കൂടി വരികയും രാവിലെ ഏർലി മോർണിംഗ് ഹെഡേക്ക് അസോസിയേറ്റഡ് വിത്ത് വോമിറ്റിംഗ്, ഛർദിയോട് കൂടിയിട്ടുള്ള തലവേദനയുമാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനോടുകൂടി കാണുന്ന മറ്റുള്ള രോഗലക്ഷണങ്ങളാണ് അപസ്മാരം, തലചുറ്റൽ, ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ കൈകാലിന് സംഭവിക്കാവുന്ന ബലക്ഷയങ്ങൾ, കാഴ്ചക്കുറവ്, കേൾവികുറവ്, ഉന്മേഷക്കുറവ്, അങ്ങനെയുള്ള ഒരുപാട് രോഗലക്ഷണങ്ങൾ ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് ട്യൂമർ പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ രോഗലക്ഷണങ്ങൾ കാണുക. ബ്രെയിൻ നമ്മൾ കാണുന്നത് പോലെ, നമുക്കറിയാവുന്ന പോലെ രണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്. ഓരോ ബ്രെയിനും ഫ്രോണ്ടൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ, പറൈറ്റൽ, സെറിബെല്ലം, അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റം, അങ്ങനെയുള്ള പല ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ഭാഗത്തിനും ഓരോ പ്രത്യേക ഫംഗ്ഷനുകൾ ഉണ്ട്. ഈ ഫംഗ്ഷനെയാണ് ആ ഭാഗത്ത് വരുന്ന ട്യൂമർ ബാധിക്കുക. എവിടെ നിന്നാണോ ഈ ട്യൂമർ ഉത്ഭവിക്കുന്നത്, ഏത് ഭാഗത്തേക്കാണോ ഈ ട്യൂമർ സ്പ്രെഡായി വളരുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ രോഗലക്ഷണങ്ങൾ പൊതുവായി കാണുക. ഏറ്റവും പ്രധാനമായി കാണുന്ന രോഗലക്ഷണം ഞാൻ പറഞ്ഞതുപോലെ തലവേദനയാണ്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഹെഡേക്കാണ് എപ്പോഴും ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെ ഇതിലേതെങ്കിലും ഒരു രോഗലക്ഷണവുമായി നമ്മുടെ അടുത്തെത്തുന്ന രോഗിക്ക് നമ്മൾ ബ്രെയിൻ ട്യൂമർ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ. അതിന് ഈ രോഗിക്ക് ഈ ട്യൂമർ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ്, അത് എത്രയ്ക്ക് വലുതായിട്ടുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെയുണ്ട്, ചിലപ്പോൾ ഒന്നായിരിക്കാം, രണ്ടായിരിക്കാം, മൂന്നായിരിക്കാം, പലതരത്തിലുള്ള ട്യൂമറുകളുണ്ട്, ആ ട്യൂമറുകൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്നെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. എക്സ്റേ മുതൽ സി ടി സ്കാൻ, എം ആർ ഐ, പെറ്റ് സ്കാൻ എന്നിവയെല്ലാം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എം ആർ ഐ സ്കാനാണ്. എം ആർ ഐ സ്കാനിൽ നമുക്ക് ഒരു പരിധിവരെ നല്ല ഇൻഫർമേഷൻസ് ലഭിക്കാറുണ്ട്. ഏത് ഭാഗത്തു നിന്നാണ് ട്യൂമർ വരുന്നതെന്നും ഏത് ഭാഗത്തേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നും ഏകദേശം ഒരു ട്യൂമറിൻ്റെ ക്യാരക്ടർ എന്താണെന്നും നമുക്ക് എം ആർ ഐയിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ബിനൈൻ ട്യൂമർ, അതായത് ക്യാൻസർ അല്ലാത്ത ട്യൂമറിനെ ഒരു പരിധിവരെ നമുക്ക് ക്യാൻസറിൽ നിന്നും വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കാനും എം ആർ ഐ മുതലും സഹായിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബ്രെയിൻ ട്യൂമറിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതൊരു ക്യാൻസർ ഉള്ള ട്യൂമറാണോ അല്ലെങ്കിൽ ക്യാൻസർ ഇല്ലാത്ത ട്യൂമറാണോ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എം ആർ ഐയിൽ നമ്മൾ ക്യാൻസർ ആണെന്ന് വിചാരിക്കുന്ന ട്യൂമർ പോലും പലപ്പോഴും അത് ക്യാൻസർ ആവാതെയും വരാറുണ്ട്. ക്യാൻസർ അല്ല എന്ന് വിചാരിക്കുന്ന ട്യൂമറുകൾ പിന്നീട് ക്യാൻസറായിട്ടും വരാറുണ്ട്. ക്യാൻസർ അല്ലാത്ത ട്യൂമറുകളും ഉണ്ട്. നമ്മുടെ ടി ബി പോലുള്ള ട്യൂബർക്ലോസിസ്, ഫംഗൽ ഗ്രാനുലോമാസ്, അതുപോലുള്ള പല ട്യൂമറുകളും ട്യൂമർ പോലെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിലും അതൊരു കറക്റ്റ് ായിട്ടുള്ളൊരു ബ്രെയിൻ ട്യൂമർ അല്ല. എങ്കിലും ബ്രെയിനിൻ്റെ ഉള്ളിൽ വളരുന്ന ഒരു മുഴയായിട്ട് തന്നെ ഇതും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതെല്ലാം നമുക്ക് എം ആർ ഐയിലൂടെയും മറ്റുള്ള ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ ചികിത്സയെക്കുറിച്ച് ചിന്തിക്കുക. ഏത് രോഗിക്ക് ഏത് തരം ചികിത്സയാണ് ഉപയോഗപ്രദമാകുക എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ചികിത്സ നിശ്ചയിക്കുക. വളരെ ഉള്ളിലുള്ള ട്യൂമറാണെങ്കിൽ, വളരെ ബുദ്ധിമുട്ടുള്ള ട്യൂമറുകളാണെങ്കിൽ നമുക്കൊരു ഓപ്പൺ സർജറിയിലൂടെ ചിലപ്പോൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്റ്റീരിയോടാക്സി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് മുതലായിട്ടുള്ള ആധുനികമായിട്ടുള്ള സർജിക്കൽ ടെക്നിക്സിനെ ആശ്രയിക്കേണ്ടി വരും. ചെറിയ മുഴകളൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും ബ്രെയിനിൻ്റെ പെരിഫറിയിലുള്ള മുഴകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഓപ്പൺ സർജറിയിലൂടെ നിഷ്പ്രയാസം അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ, ഈ ട്യൂമർ എടുത്തു കഴിഞ്ഞാൽ, ഈ ട്യൂമർ നമ്മൾ പരിശോധനയ്ക്കായി ഹിസ്റ്റോപത്തോളജിക്ക് അയക്കുകയും ഹിസ്റ്റോപത്തോളജിയിലാണ് നമ്മൾ ഈ ട്യൂമർ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഡയഗ്നോസിസ് ചെയ്യപ്പെടുന്നത്. അതിലാണ് നമുക്കത് ട്യൂമറാണ്, ട്യൂമർ ക്യാൻസറാണോ അതോ ക്യാൻസർ അല്ലാത്ത ട്യൂമറാണോ, അതുപോലെ ടി ബി ആണോ, ഫംഗലാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഹിസ്റ്റോപത്തോളജിയിലൂടെ
നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പിന്നീടുള്ള ചികിത്സ മുന്നോട്ട് പോകുക. ക്യാൻസർ അല്ലാത്ത ട്യൂമർ ആണെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ്റെ ലക്ഷ്യം തന്നെ ട്യൂമർ പൂർണ്ണമായും എടുത്തു മാറ്റുക എന്നുള്ളതാണ്. ബ്രെയിനിന് കേടുകൂടാതെ മിനിമം കേടുപാടുകൾ സംഭവിക്കുന്നതിലൂടെ നമ്മൾ മാക്സിമം ട്യൂമർ എടുത്തു കളയുക, മുഴുവനായിട്ട് എടുത്തു കളഞ്ഞാൽ രോഗി പൂർണ്ണമായും ആ അസുഖത്തിൽ നിന്നും മുക്തനായി എന്ന് പറയാം. ക്യാൻസർ എന്നുള്ള രോഗം അങ്ങനെയല്ല. അത് നമ്മൾ മുഴുവനായി എടുത്തു കളഞ്ഞാലും പിന്നീടും വരാനുള്ള സാധ്യത, റിക്കറൻസിനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ആ ക്യാൻസറിൻ്റെ സ്വഭാവത്തെ ആസ്പദമാക്കി പിന്നീട് റേഡിയേഷനോ കീമോതെറാപ്പിയോ ആവശ്യമായി വരാറുണ്ട്. റെഗുലറായിട്ടുള്ള ഫോളോ അപ്സ് ഈ രോഗികൾക്ക് ആവശ്യമായി വരാറുണ്ട്. അതിന് ഓരോ ഓങ്കോളജിസ്റ്റിൻ്റെ സഹായം കൂടി നമ്മൾ തേടാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബ്രെയിൻ ട്യൂമറുകളെ ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ്മെൻറ് ചെയ്യുന്നതും. ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങൾ ലഭ്യമാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ഓപ്പൺ ക്രൈനിയോട്ടമി മുതൽ അത് നമുക്ക് ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും ചെയ്യാവുന്നതാണ്. തലയോട് തുറന്ന് അതിൻ്റെ അടിയിലുള്ള ട്യൂമർ ഡയറക്റ്റായിട്ട് നീക്കം ചെയ്യുന്നതാണ് ക്രൈനിയോട്ടമി ആൻഡ് എക്സിഷൻ എന്നുള്ള പ്രൊസീജിയർ. അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂമറുകളുള്ള സ്ഥലങ്ങളുണ്ട്. എലക്വൻ്റ് ഏരിയാസ്, ബ്രെയിനിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഏരിയകളിൽ വരുന്ന ട്യൂമറുകൾ നമുക്ക് നേരിട്ട് പോയി എടുത്തു മാറ്റാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. അത് നോർമലായിട്ടുള്ള ബ്രെയിനിന് കേട് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ആധുനിക സജ്ജീകരണങ്ങളെ ആശ്രയിക്കാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രെയിൻ മാപ്പിംഗ്. ബ്രെയിനിനെ നമ്മൾ മാപ്പ് ചെയ്തിട്ട് നമുക്ക് ആ എലക്വൻ്റ് ഏരിയാസ്, ബ്രെയിനിൻ്റെ ഓരോ പ്രധാനപ്പെട്ട ഏരിയകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ ബ്രെയിൻ സ്റ്റിമുലേഷൻസ്, നമ്മൾ ഏത് ഭാഗത്ത് തൊടുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റിമുലേഷൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എലക്വൻ്റ് ഏരിയയാണോ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ഏരിയകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നല്ല ബ്രെയിനിനെ തുറന്നിട്ട് വേണം നമ്മൾ ഡീപ്പായിട്ടുള്ള ബ്രെയിനിലെ ട്യൂമറിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ഥാനചലനങ്ങളും ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് നാവിഗേഷൻ. ഈ നാവിഗേഷനിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് മിനിമൽ ഡാമേജിൽ നമുക്ക് ആ ട്യൂമറിനെ അപ്രോച്ച് ചെയ്യാനും ട്യൂമറിനെ എടുത്തു കളയാനും സാധിക്കും. ട്യൂമർ എത്രയും എടുത്തു കളഞ്ഞു, അതുപോലെ ട്യൂമർ മുഴുവനായിട്ട് എടുത്തു കളഞ്ഞു എന്നുള്ളത് ഓൺ ദ ടേബിൾ മനസ്സിലാക്കാനും നാവിഗേഷൻ നമ്മളെ സഹായിക്കാറുണ്ട്. ഇതുപോലുള്ള ആധുനിക സജ്ജീകരണങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇന്ന് എല്ലാ ആസ്റ്റർമിംസ് ഹോസ്പിറ്റലുകളിലും ബ്രെയിൻ ട്യൂമർ സർജറികൾ ചെയ്യാറുള്ളത്. ഇതേ സൗകര്യങ്ങൾ നമ്മൾ ആസ്റ്റർമിംസ് കോട്ടക്കലിലും സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഒരു ആധുനികമായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ കിട്ടാവുന്ന സൗകര്യങ്ങൾ ഇന്ന് ആസ്റ്റർമിംസ് കോട്ടക്കലിലും ലഭ്യമാണ്.